അതില് ഞാൻ പേടിച്ച് നാളെ ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പ്രതികരിച്ചു ദിയാസെനയാണ് നമുക്കപ്പോൾ ഹലോ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് നമ്മൾ അതെ അതെ ആ സമയത്ത് എനിക്ക് അധികം ദിയെ ചോദിക്കാൻ പറ്റില്ല ചോദ്യങ്ങൾ കൂടുതലും ബിഗ് ബോസിനെ കുറിച്ചായിരുന്നു അതുകൊണ്ടാണ് ദിയെ കൂടുതലായിട്ട് അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ദിയ ശരിക്കും ഇപ്പൊ പെണ്ണൊരുമ്പട്ടാൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പണിപ്പുരിലാണെന്ന് എനിക്ക് പലപ്പോഴും ആ പേരിന് തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പെണ്ണൊരുമ്പട്ടാൽ എന്ന് ഉപയോഗിക്കുന്നത് പലപ്പോഴും നെഗറ്റീവ് ആസ്പെക്ടിലാണ് ദിയ പലപ്പോഴും പറയാറുണ്ട് ദിയയുടെ ശരീരം ഒരു ആയുധമാണെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങൾക്ക് ഒക്കെ ചീത്ത പേരാണ് ദിയയ്ക്ക് അത് അത്യാവശ്യം കൂടുതലായിട്ടുണ്ട് ഈ പുറത്തു വരുന്ന സമയത്ത് പേര് ഞാൻ ഈ സോഷ്യൽ ഇടത്ത് എന്നെ എങ്ങനെ ആളുകൾ നോക്കിക്കാണുന്നു എന്നതൊക്കെ എനിക്ക് എൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കഴിഞ്ഞു അതായത് ഇവർ എന്നെ ഇങ്ങനെ കാണും എനിക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മാറി കാരണം എന്നെ സ്വീകരിക്കുന്നവർ എൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുന്ന മനുഷ്യർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പൊതുവേ വിശ്വസിക്കുന്നത് തന്നെ പലപ്പോഴും ഞാൻ എൻ്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോഴോ അത് ആളുകൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല കാരണം ഇവിടുത്തെ സോക്കോൾഡ് സമൂഹത്തിനകത്ത് ഒരു സിസ്റ്റമുണ്ട് ഇങ്ങനെ കുടുംബത്തിൽ പെൺകുട്ടികൾ ജീവിക്കാൻ പാടുള്ളൂ അപ്പോൾ പൊതുവേ ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ അടക്കത്തിലും ഒതുക്കത്തിലും കുടുംബത്തിനകത്തുള്ള അച്ഛനും അമ്മയൊക്കെ പറയണത് അതേപോലെ അനുസരിച്ചും എന്നുവച്ചിട്ട് ഞാൻ ഈ പറയുന്നത് അമ്മയും അച്ഛനനുസരിക്കരുതെന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം പണ്ടത്തെ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള പെൺകുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഒക്കെ പഠിപ്പിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്ര വിദ്യാഭ്യാസം കൊടുത്താലും ആ ഒരു അണ്ടറിൽ നിന്ന് അത് മാറത്തില്ല അതുകൊണ്ട് തന്നെ എന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അത്തരം ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിനകത്ത് എനിക്കൊരു ഉമ്മ ഉണ്ട് എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ് എനിക്കൊരു ഉണ്ട് അതുപോലെ എൻ്റെ മകനുണ്ട് അപ്പം എൻ്റെ കുടുംബത്തിനണ്ടരിലും തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ജീവിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ പറഞ്ഞ കുടുംബമാണ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുടുംബങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ മുഴുവനായിട്ടല്ല പറയുന്നത് ഈ പൊതുവേ ഒരു സോക്കോൾഡ് നമ്മുടെ സർക്കിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിൽ സംസാരിക്കുമ്പം അത് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല പിന്നെ ഈ പെണ്ണൊരുമ്പിട്ടാൽ എന്ന പേര് പുസ്തകത്തിന് ആസ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എന്നെ തടസ്സപ്പെടുത്തിയടത്ത് നിന്ന് ഞാൻ ആ ചങ്ങലകളെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചില ചില സമയത്ത് എൻ്റെ ഇവിടുത്തെ ഭാഷയിൽ ഇവിടെ എന്ന് പറയുന്ന തിരുവനന്തപുരം ഭാഷയായിട്ടാണ് ഞാൻ കാണുന്നത് അവിടെ കുറേ പേര് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെണ്ണുരുമ്പിട്ടാൽ എന്നുള്ളത് ഞാൻ ഒരുമ്പിട്ടപ്പോഴാണ് എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റിയത് ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ദിയ ഒരുമ്പിട്ടിറങ്ങിയപ്പോൾ സമൂഹത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു അതൊരു പക്ഷേ കിസ് ഓഫ് ലവില് പോലും നെഗറ്റീവ് ആസ്പെക്റ്റിൽ പലരും കൈകാര്യം ചെയ്തപ്പോഴും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചില സമരങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും പക്ഷേ ഈ ചില അതിക്രമങ്ങൾ സമരങ്ങൾ അല്ലെങ്കിൽ ചില അതിക്രമങ്ങളായിട്ട് ചില കാര്യങ്ങളെ കാണേണ്ട അവസ്ഥയിലും ദിയ പോയിട്ടുണ്ട് ഇപ്പോൾ കയ്യൂക്ക് കൊണ്ട് ഒരു യൂട്യൂബറെ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് ദിയയുടെ ആശയവും ആദർശവും അല്ല അവിടെ ഒരു നമുക്ക് ഫിസിക്കലി അങ്ങനെ ചെയ്തു പറയുന്ന സ്ഥലത്ത് നമ്മളൊന്ന് വീണു പോയില്ലേ ശരിക്കും തീർച്ചയായിട്ടും ഇപ്പം കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സമരം അതിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമരത്തിൽ ഞാൻ പങ്കെടുക്കാൻ ഒരു റീസൺ ഉണ്ട് കിസ് ഓഫ് ലവ് സമരം നടക്കുന്നതിൻ്റെ മൂന്നാല് മാസം മുമ്പ് എനിക്കും വേറൊരു പെൺകുട്ടിക്കും എതിരെ ആദ്യമായിട്ട് നടൻ ആസിഫ് അലി ഫാൻസിൻ്റെ മർദ്ദനമേറ്റ ഒരു ഇഷ്യൂ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അത് സംഭവിക്കുകയുണ്ടായി ആ സമയത്ത് കനകക്കുന്ന് കൊട്ടാരത്തിനകത്ത് രണ്ട് സ്ത്രീകളെ പട്ടികളെ പോലെ എടുത്തിട്ട് തല്ലായിരുന്നു ഞാനും ഒരു വേറൊരു പെൺകുട്ടി സീന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയെ അന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നാണ് ഞങ്ങളെ ആക്രമിക്കുകയൊക്കെ ചെയ്തത് ആ സമയത്ത് ഞങ്ങൾക്ക് പരിക്ക് പറ്റി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ദിവസമാണ് എന്തും ചെയ്യാൻ നമ്മളെ ധൈര്യപ്പെട്ട് മനുഷ്യർ വരുന്നല്ലോ ഇത്രയും ആക്രമണം ഞാൻ എന്തിനു നേരിടണം എന്ന് മനസ്സിലാക്കിയത് ആക്ച്വലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഒരു സിനിമയ്ക്ക് ആസിഫ് അലിയുടെ പുതിയൊരു സിനിമ ഹായ് ഐ ആം ടോണി എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്കെതിരെ ഒരു പോസ്റ്റ് ചെയ്യുകയും ഫാൻസ് എന്ന വേജാന ഉള്ള ആളുകൾ വരികയും അത് ആക്രമണത്തിലേക്ക് എത്തുകയും അതായത് ആദ്യ ദിവസം തന്നെ സിനിമയുടെ പണിപ്പുരകൾ കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ട് അവർക്കത് റീച്ച് ഉണ്ടാക്കാൻ പറ്റാതെ ഇരുന്നു ഞങ്ങളായിട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞ് എന്തോ ചെയ്തു കളഞ്ഞു എന്നുള്ള ലേബലൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നത് ആ കുട്ടിയെ ആ കുട്ടിയെ ആക്രമിച്ചു ഒരു പെൺകുട്ടി ആക്രമിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത് ചെല്ലുമ്പോഴാണ് നീ ആരോടാ ചോദിക്കുക എന്ന് പറയുന്നത് എന്നെ ആ കൂട്ടത്തോടെ പത്തിരുപത്തഞ്ച് പേരടങ്ങുന്ന ചെറുപ്പക്കാരെന്നെ ആക്രമിച്ചത് അപ്പോൾ അവിടെ നിന്നതിന് ശേഷമാണ് ഈ സദാചാര ഗുണ്ടായുസത്തിനെതിരെ ഒരു സമരചുംബനം എന്ന ഇതിൽ ഫർമിസ് ആശു എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കിസ് ഓഫ് ലൗനകത്ത് എത്തിപ്പെടുന്നതും അതിനുശേഷം കിസ് ഓഫ് ലൗൻ്റെ പേജിലൂടെ ഈ പറഞ്ഞ രാഹുലിൻ്റെയും രശ്മിയുടെയൊക്കെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ എത്തിച്ചേ ചേരുന്നത് നമ്മളെല്ലാവരും ഓർഗനൈസ് ചെയ്തിട്ടാണത് അങ്ങനൊരു സമരം നടക്കുന്നതും ഒക്കെ അപ്പം ഇതിൻ്റെ റീസൺ ഈ പ്രശ്നമാണ് ഞാൻ ആ സമയത്തൊരു സദാചാര ഗുണ്ടായസത്തിന് നിൽക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ സദാചാര സദാചാരാക്രമണത്തിനെതിരെയുമുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ ആ സമര ചുംബനത്തെയും ചുംബന സമരം പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ പശുപാലനും ഒക്കെ ഇടപെട്ട ആ സമരത്തില് പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ ഉണ്ടായ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളുണ്ട് ആ വീഴ്ചകളൊക്കെ ഈ സമരത്തെയും പിന്നാക്കം വലിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ സമരത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അത്ര നല്ല സമരമായിട്ടല്ല ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് കിട്ടിയ ഒരു സംഗതി ഈ കാലഘട്ടത്തിൽ അത് ആ വ്യക്തികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ അതിനെ നയിച്ച വ്യക്തികളുടെ പ്രോബ്ലം കൊണ്ട് അത് പുറകോട്ട് പോയി അപ്പോഴൊക്കെ എന്താണ് ദിയുടെ മനസ്സിനകത്ത് എന്തായിരുന്നു അതെങ്ങനെയായിരുന്നു നോക്കി കണ്ടിരുന്നത് രാഹുലിൻ്റെ രശ്മിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ സംസാരിക്കാൻ ആളല്ല പക്ഷേ അവർ വെച്ച ഒരു മൂവ്മെൻറ്റിനെ ഞാൻ അവർക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമൊക്കെ അവരുടേതായിട്ടുള്ള ചോയ്സ് മാത്രമാണ് അതിനകത്ത് എനിക്ക് എതിർപ്പുമില്ല അതവർ ജീവിക്കുന്നതിന് പിന്നെ നമ്മളെ പോലുള്ള ആളുകൾ പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻസ് ആളുകൾ കൊണ്ടുവരും ഇപ്പം ഞാൻ അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയത്തിലല്ല ഞാൻ ജീവിക്കുന്നത് ഒരിക്കലും ഞാൻ അവരുടെ കൂടെയുമല്ല പക്ഷേ അവർ വേറെ ഇൻഡിവിജുവൽസാണ് അപ്പോൾ അവരെ അങ്ങനെ ആളുകൾ പറയുമ്പോഴത്തേക്കും ഞാൻ പൊതുവെ അതിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ് മീൻസ് എനിക്ക് ഇപ്പം അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഇപ്പം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുമ്പോൾ എനിക്കത് എതിർക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് സാധിക്കില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത് ചിലപ്പോൾ പെടുത്തുന്നതായിരിക്കാം ചിലപ്പോൾ പെട്ടുപോകുന്നതായിരിക്കാം ചിലപ്പോൾ ചില സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്തായിരിക്കാം പർപ്പസ്ഫുള്ളി ആരും തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് വേണം ജീവിതത്തിൽ എന്നെ എനിക്ക് ഒരു എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാരും തന്നെ ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഓരോ മൂമെൻ്റ് ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ ചുറ്റിലുള്ള ആളുകളൊക്കെ ഞാൻ നോക്കിക്കണ്ടതിൽ വെച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ദിയ ശരിക്കും ചങ്ങര സമരത്തിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ദിയയുടെ മനസ്സിനകത്തുള്ള പ്രത്യശാസ്ത്രത്തെ കുറിച്ച് നാട്ടുകാർക്ക് ഒരു ബോധ്യം കിട്ടുന്നു പക്ഷേ ഇതേ ആള് തന്നെ

എല്ലാവർക്കും അറിയായിരിക്കും ആ സ നമ്മുടെ കൊറോണ സമയം നന്നായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ആളുകൾ തുടങ്ങി ആ സമയത്ത് കോണ്ടൊന്നും ഇല്ലാതെയും കാശൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളല്ല വിഷയത്തെ അന്വേഷിക്കാൻ ചെന്ന ആളാണ് ഞങ്ങൾക്കെതിരെ ഒരു കയ്യാങ്കളി വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത് അപ്പം അവിടെയും ഈ സിറ്റുവേഷൻസുകൾ ഇപ്പം ഒരു ഒരു വീഡിയോ ചെയ്ത് ലൈവ് ഇടുമ്പോൾ അത് ആളുകൾ കാണുന്നത് മാത്രമായിരിക്കില്ല അതിനകത്ത് ശരി ഇപ്പം നമ്മളെല്ലാം വീഡിയോ ഇങ്ങനെ ലൈവും കൊണ്ടല്ല പോകുന്നത് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ആ ലൈവ് പോകുന്നത് അപ്പം ഇതിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയത്തില്ല അപ്പം ഞാൻ ഒരിക്കലും ഇത്തരം സമര രീതിയോട് ഞാൻ യോജിക്കില്ല മീൻസ് ഞാൻ ഇപ്പം കരി ഓയിൽ ഒഴിച്ചതിനൊക്കെ ഞാൻ യോജിക്കും അതിലപ്പുറം ഞാനിപ്പോൾ ഒരിക്കലും കൈ വെക്കണമെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കണോ അതായതിന് ഞാൻ ആ സമയത്തും ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞങ്ങളിത് ആരെയും മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആരും ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്ത പരിപാടി നമ്മളതൊരു സന്ദേശമായിട്ട് തന്നെ വീഡിയോ ആക്കി ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കേണ്ട ചില നില ഞങ്ങൾ ചേട്ടാ ഞങ്ങൾ ഇവിടെ സിസ്റ്റത്തിനെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ ഇവിടെ നമുക്ക് ബുള്ളിങ്ങിനെതിരെ കേസുകൾ എടുക്കാൻ പറ്റുന്നില്ല പോലീസിന് നമ്മൾ എത്ര പോയാലും പോലീസിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേസെടുക്കുന്നതിന് ആ ആ ആ ഇവിടെ ഉള്ള നിയമം സൈബർ കേസുകളുടെ അങ്ങേ അറ്റത്ത് എന്ത് വരെ പോകുമെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് അയാൾ ഇല്ല നിയമ സംവിധാനങ്ങളിൽ മാറ്റം ഉണ്ടാവാൻ നമ്മുടെ ഗതികെട്ട അവസ്ഥയാണത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതല്ല അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ ഈ വിഷയം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നേരെ അയാളിൽ നിന്ന് വന്ന പ്രതികരണം അയാളിൽ നിന്ന് വന്ന ഇപ്പം ഈ ഈ രണ്ട് സംഭവത്തിലും കേസുകൾ കിടക്കുന്നുകൊണ്ട് നമുക്കിതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ പോലും ഈ ഈ നമുക്ക് നേരെ വരുന്ന ഒരു ആക്രമണത്തെ തടുക്കാനാണ് നമ്മളെപ്പോഴും ഡിഫൻസായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഉപയോഗിച്ച് പോകുന്നത് ഇപ്പം എനിക്ക് നേരെ ശാരീരിക ആക്രമണം നടത്താൻ ഒരുപാട് സംഘപരിവാറിൻ്റെ തന്നെ അജണ്ടകളുടെ ഭാഗമായിട്ട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ഈ കിസ് ഓഫ് ലോ സമരം കഴിഞ്ഞതിന് ശേഷം പല മൂമെൻ്റ് ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ടുപോലും എൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടാവുകയും എൻ്റെ ഫ്ലാറ്റിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഡിഫൻസായിട്ടാണ് കാണുന്നത് ഒരിക്കലും നിങ്ങളെ ഞാൻ ഇപ്പോൾ അവനെ പിടിക്കണം എന്നിട്ട് എനിക്ക് അവനെ തല്ലണം എന്നതല്ല എൻ്റെ ഉദ്ദേശം അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഇല്ല ഞാൻ അങ്ങനെ ഒരാളല്ല ഞാൻ വളരെ എല്ലാവരെയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർക്ക് എന്നെപ്പറ്റി വളരെ കൃത്യമായി അറിയാം ഞാൻ മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ പൊതുജനങ്ങളുടെ പ്രിവിലേജ് മനുഷ്യരെ പറ്റി സംസാരിക്കുന്ന ഒരു സ്ത്രീ അല്ല അത് മനസ്സിലാവാറുണ്ട് ഇപ്പൊ ട്രാൻസിന് ട്രാൻസ്ജെൻഡർ ആണോ എന്ന് സംശയിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് കൂടി ചെയ്തിട്ടുണ്ട് ആന്ന് അതങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ അവരങ്ങനെ വിചാരിക്കണെ വിചാരിച്ചുകൂടെ അതിന്റെ അതാ ചേട്ടാ ജെൻഡർ എൻ്റെ ജെൻഡർ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് ആളുകളെ ബോധിപ്പിച്ച് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എനിക്കതിലൊരു അഭിമാനക്കുറവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയാകുമ്പോൾ എനിക്കതിനകത്ത് അഭിമാനമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ എന്നെ വിളിച്ചാൽ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട പിള്ളേർ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ പറയും അടുത്ത ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെ തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ടൊക്കെ പറയുന്ന പിള്ളേരൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വത്ത് അവർ ഒരുപാട് അനുഭവിച്ച് അവസാനം അവർക്കൊരു സ്പേസ് ഒക്കെ കിട്ടിയ സമയത്ത് ചില ആളുകൾ സന്തോഷത്തോട് പറയുന്ന കാര്യമാണ് എന്നാൽ പോലും ഞാൻ പറയിരുന്നുണ്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രണ്ട് ജീവിത രണ്ട് ജന്മത്തിൽ ജനിക്കുന്നത് വളരുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി എനിക്ക് എനിക്കങ്ങനെ ഒന്നാവാൻ പറ്റില്ല അത് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കും ശരിക്കും പക്ഷേ എന്നെ ഇങ്ങനെ ആളുകൾ അത് ഒരു കുറവായി കണ്ടാണല്ലോ എന്നെ അതായത് നിങ്ങൾ ട്രാൻസ്ജെൻഡർ അല്ലേ എന്നുള്ളത് ഒരു കുറവായി കണ്ടല്ലേ ബുള്ളിയുന്നത് പക്ഷേ ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കുറവായി കണ്ട് നിങ്ങൾ എന്നെ ബുള്ളി ചെയ്യുന്ന കാര്യം ഞാൻ ആത്മാഭിമാനത്തോടും ഞാൻ അഭിമാനത്തോടുകൂടിയാണ് എടുക്കുന്നത് കാരണം ഇന്ന് ഞാൻ മരിച്ചു കടന്നാൽ അല്ലെങ്കിൽ എനിക്ക് വല്ലതും സംഭവിച്ചാൽ എൻ്റെ ചുറ്റിലും ഒരു പത്ത് ട്രാൻസ് പീപ്പിൾസ് അല്ലെങ്കിൽ ഒരു എൻ ജി ബി ടി പീപ്പിൾസ് ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാവും എന്നതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന സിക്സ് ഹൺഡ്രഡ് മനുഷ്യരെക്കാട്ടിലും സപ്പോർട്ട് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് അവർ തന്നെയാണ് അത് അതുകൊണ്ട് എനിക്കതൊരു അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും അത് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് ദിയയുടെ പ്രതികരണ ശേഷി കാണുന്ന സമയത്ത് ചില ദിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതായത് ദിയയുടെ വാപ്പയ്ക്ക് സമാനമായിട്ടുള്ള ആള് ദിയെ ആ തരത്തിൽ നോക്കി കാണാൻ ശ്രമിക്കുമ്പോൾ ദിയ ിയ മാറ്റി മുന്നോട്ട് പോയതല്ലാതെ പ്രതികരിച്ചില്ല ഒരു പക്ഷെ അത് ചെറുപ്പത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു കരുത്ത് നേടാനുള്ള അവസരം അല്ലാത്തത് കൊണ്ടാണോ ഹാംഫുൾ ആയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടും ദിയ അതിനോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറിയത് എന്തായിരുന്നു അന്നത്തെ മാനസികാവസ്ഥ ഒന്ന് അന്നത്തെ സമയത്തൊന്നും എനിക്ക് പ്രതികരിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചതിൽ നിന്നാണ് ഞാൻ കൂടുതൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ചേട്ടാ ഈ പ്രതികരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ കൊണ്ട് മുന്നോട്ട് വന്ന് റിയാക്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് ചേട്ടാ ഇതെനിക്ക് നിങ്ങളെ ഇത് ചെയ്തേ പറ്റുള്ളൂ നാളെ അവനായിട്ട് രണ്ടു കൊടുക്കണം ആ ശരിയാക്കി തരാം ഈ സെറ്റിലല്ല ഞാൻ എൻ്റെ ജീവിതമോ എൻ്റെ തോട്ടമോ വെച്ചിരിക്കുന്നത് ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായി പോകുന്നതാണ് ഇപ്പോൾ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെ അതിൻ്റെ ഉള്ളിലത്തെ സൗ സൗര്യ ജീവിതത്തെ നശിപ്പിക്കരുത് ഞാൻ കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അല്ലെങ്കിൽ ഈ വാപ്പാക്ക് സമമുള്ള ആളിൻ്റെ കുടുംബം എന്ന് പറയുന്നതും എൻ്റെ കുടുംബമാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നതും കൂടി ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ അത് സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പേരെടുത്ത് അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മക്കളെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നീട്ടി ആ അല്ല അല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആ സമാധാനപ്പെടൂ എന്ന് പറഞ്ഞാണ് എൻ്റെ എന്നെ ഇതാക്കിയിട്ടുള്ളത് അപ്പം എൻ്റെ കുടുംബം അത്രയേ ഉള്ളൂ എൻ്റെ കുടുംബം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് എൻ്റെ കുടുംബം അപ്പോൾ അവർക്ക് അതേ അറിയുള്ളൂ പക്ഷെ ഇന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് ഞാനൊരു പുരികം ത്രെഡ് ചെയ്താലോ അല്ലെങ്കിൽ ഞാനൊന്ന് ഷോളില്ലാതെ നടന്നാലൊക്കെ എൻ്റെ അമ്മാവന്മാരൊക്കെ എന്നെ ആക്രമിക്കാൻ വരുന്നത് ഇപ്പം അവരുടെ കുട്ടികളുടെ ഇടയിൽ കണ്ട അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇപ്പം ഇന്ന് ആലോചിക്കും അന്ന് അവരെന്നെ എതിർത്തെങ്കിലും ഇന്ന് അവരുടെ മക്കളുടെ ആകുമ്പോൾ ചിലപ്പോൾ മേ ബി അവർക്ക് വാ തുറന്ന് പറയാൻ പറ്റാത്തതായിരിക്കും കാരണം കുട്ടികൾ തിരിച്ച് സംസാരിക്കും ഞാൻ ഇന്ന് ജീവിക്കുന്ന ഇരുപതാം നൂറ്റാണ്ടിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്നെ ഇങ്ങനെ ഇതാക്കരുത് എൻ്റെ എന്റെ ലൈഫിന്റെ പ്രൈവസികളെ ഇങ്ങനെ എതിർത്ത് ഇതാക്കരുത് ഞാൻ മര്യാദയ്ക്കാണ് ജീവിക്കണമെന്നൊരു വാക്ക് പറയുമ്പോൾ അവർക്ക് ചിലപ്പം വാടഞ്ഞു പോകുന്നതായിരിക്കും അവർക്ക് അന്ന് എന്നെ ഉപദ്രവിക്കാൻ പറ്റിയെന്നുള്ളത് അപ്പൊ അതിൽ എനിക്കൊരു സങ്കടമുണ്ട് കാരണം എന്നെ എടുത്ത് വളർത്തി എന്നെ അത്രമാത്രം സ്നേഹിച്ച മനുഷ്യരെയൊക്കെ എന്നെ ഇന്ന് തള്ളിപ്പ് പറയുമ്പോൾ എനിക്കതിനകത്ത് ഒരു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തെരുവിലൊക്കെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഈ പ്രശ്നം കാരണമാണോ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത് എൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ മകൻ ഉണ്ടായതിനു ശേഷം എനിക്ക് അടുത്ത വിവാഹം എന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ്ഫുൾ കാര്യങ്ങൾ വരികയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടിനി എന്തെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഒക്കെ നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ വീടൊക്കെ എൻ്റെ വീട് എൻ്റെ ചുറ്റുപാട് എൻ്റെ കുടുംബം എൻ്റെ നാട്ടുകാരും എനിക്ക് അവരുടെ നിന്ന് മുമ്പിലൊന്നും ഇതാക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഞാൻ ആ എന്നെ എൻ്റെ എൻ്റെ പ്രശ്നം അതായത് എൻ്റെ ഹസ്ബൻ്റുമായിട്ടുള്ള വിഷയം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉപദ്രവമൊക്കെ കാരണം ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ അതിനുശേഷം എനിക്ക് ജീവിക്കാൻ പറ്റാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എടുത്ത് കിണറ്റിലൊക്കെ എടുത്ത് ചാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ നാട്ടുകാരെ എന്നെ വലിച്ചു കയറ്റിയതൊക്കെയാണ് അപ്പം എൻ്റെ ലൈഫിൽ എനിക്കൊരു പാസ്റ്റുള്ളത് ഭയങ്കരമാണത് അതായത് അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഒരു ദിയാസന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് എൻ്റെ ഒരു അവസ്ഥ തന്നെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ചുറ്റിലും എൻ്റെ പൊതുസമൂഹത്തിനൊന്നും നോക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എൻ്റെ നാട്ടുകാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് എൻ്റെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം എൻ്റെ വീട്ടുകാർ തന്നെ നോക്കിക്കണ്ട ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ പോയത് എൻ്റെ ലൈഫ് നശിച്ചു എന്ന് കാണുമ്പം ആ ഓർത്തഡോക്സ് ലൈഫിനകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത് എക്സ്ട്രീം അതാണ് അവളുടെ ലൈഫ് ആ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്തോ ഒരു ഭ്രാന്തമായ അലച്ചിലിൻ്റെ ഭാഗമായിട്ട് വീടിൽ നിന്നൊക്കെ ഇറങ്ങി പോരുന്നതാ ആ പോരുന്ന പോക്ക് ഇങ്ങനെ തെരുവിലേക്ക് എത്തിപ്പെടുകയും അവിടെയൊക്കെ കിടന്ന ആ ആദ്യം ഞാൻ കാണുന്ന മനുഷ്യർ എൻ്റെ ചുറ്റിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യരെയാണ് അവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ ജീവിതം മനസ്സിലാക്കി വന്നപ്പോൾ അയ്യൂ ഞാൻ ഭയങ്കര സൗകര്യത്തിലായിരുന്നല്ലേ ജീവിച്ചിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അവരുടെയൊക്കെ ലൈഫിനെ വെച്ച് എനിക്ക് കിടക്കാൻ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അതിനെ കളഞ്ഞിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോഴത്തേക്ക് അത്രയും പ്രശ്നമല്ല എനിക്കുള്ളത് അവർക്കൊക്കെ ഉള്ളത് ഭയങ്കര പ്രശ്നം എന്നിട്ട് അവർ ജീവിച്ചിരിക്കുന്നു പിന്നെ ഞാൻ സ്വമേധയാ ഞാനൊരു പ്രതിജ്ഞ എടുത്ത് എനിക്ക് ജീവിക്കണം ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ചിന്തകളെ പറ്റിയിട്ട് ആലോചിക്കരുത് ലൈഫ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം മുന്നോട്ട് വരണം എൻ്റെ പേര് ഞാൻ ഇവിടെ എനിക്ക് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചുതാ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ തേർട്ടി ഫൈവ് എൻ്റെ ഏജ് ഈ സമയം വരെയും എനിക്കുള്ളത് ഞാൻ മാത്രമാണ് എന്നെ കെട്ടിപ്പെടുത്താനായാലും ഞാൻ നിൽക്കുന്നതായാലും ഞാൻ സർവേ ചെയ്യുന്നതൊക്കെയും ഞാൻ മാത്രമാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കുടുംബത്തെ നോക്കാനാണെങ്കിൽ ഞാനാണുള്ളത് അപ്പോൾ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു ഞാൻ എന്തോരം മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്നു ഇതൊന്നും ആർക്കും അറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുത്ത് ഞാൻ ആളുകളെ സഹായിക്കുന്നത് കൊട്ടി ഞാൻ ഒരു രീതിയിലും എൻ്റെ കാരണം നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ഒരിത് അറിയരുതെന്ന് പറയുമല്ലോ അതുകൊണ്ടാണ് അത്രയും എക്സ്പ്ലോർ എനിക്ക് എനിക്കൊരു നന്മ മരം കളിക്കാം ജീവിതത്തിൽ വേണമെങ്കിൽ അത് അത് ഞാൻ ഫേക്കാവും അതേസമയം ഞാനൊരു ആക്റ്റീവായി ബോൾഡായി നിന്നുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട പണികളുണ്ട് എന്നെ ഈ സമൂഹം ഏൽപ്പിച്ചിരിക്കുന്ന ഞാനൊരു പൗരൻ ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതെന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറേ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പം പറയേണ്ടി വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബുള്ളി ചെയ്യാൻ മാത്രം മനുഷ്യരി ഇറങ്ങി വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്ത്ന്ന് മനുഷ്യനറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം രജനി ശരണയ്ക്ക് പോലൊരാൾ വന്നിരുന്ന് ചേ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ ഈ പറ്റി പറയാനും പറ്റുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞിനെ വിറ്റു എന്ന് പറഞ്ഞായിരുന്നു ഒരു ആരോപണം വന്നത് അത് സോഷ്യൽ മീഡിയയിൽ ആദ്യം തെറ്റിച്ചരിച്ചത് സ്വന്തം കുഞ്ഞിനെ വിറ്റു എന്നായിരുന്നു പിന്നീടാണത് എൻ്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിലൊരു സ്വഭാവം എന്നൊക്കെ പറയുന്നത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ ദിയെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കുമ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലൂടെ ആയിരിക്കും മനസ്സിലാക്കുന്നത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു അലിഗേഷൻ ഉണ്ടാക്കിയ ആളിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആ സ്ത്രീക്കെതിരെയുള്ള കേസ് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പറയാൻ അങ്ങനെ അത് സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എൻ്റെ കൂടെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ആളിൻ്റെ ഒരു ഒരു തന്ത്രം അതല്ലെങ്കിൽ എന്നെ കൊടുക്കുക എന്നുള്ള ദുരുദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സംഭവിച്ചതാണ് ആക്ച്വലി ഈ കേസ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ ഈ അടിച്ചു എന്ന് പറഞ്ഞ കേസ് ഉണ്ടായില്ലേ ആ ടൈമിൽ പുതുതായിട്ട് രൂപപ്പെട്ടതാണ് അതിന് മുമ്പൊന്നും ആരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല കോടതിയിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോടതി പറഞ്ഞു ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ് അതുകൊണ്ട് ഇവിടെ അത് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ജാമ്യം കേസ് പരിഗണിക്കുമ്പോൾ അതായത് ആ സമയത്ത് അത് ആവശ്യപ്പെട്ടു അപ്പം അതായത് ജാമ്യം കിട്ടരുത് ഒരു കാരണവശാലും അതായിരുന്നു അവരുടെ ഉദ്ദേശം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കോടതി പറഞ്ഞു ഇതുമായി ബന്ധമില്ലാത്തതാണ് അതുകൊണ്ട് ഇവിടെ പറ്റില്ല എടുക്കാൻ ഇവർ കൊണ്ടുവന്ന് ബ്രാഞ്ചിന് കൊടുത്തു അപ്പം പാരൻ്റ് വന്ന് പറഞ്ഞാൽ ഈ സാധനം എടുക്കുക എന്നുള്ളത് ഒരു ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അതായത് ഒരമ്മയാണ് വന്ന് പറയണത് എൻ്റെ കുഞ്ഞിനെ ിയാസെന്നെ വിൽക്കാൻ ശ്രമിച്ചു അമ്മ വന്ന് പറയുമ്പോൾ ചേട്ടാ ഇവിടെ പോക്സോ അലിഗേഷൻ പോക്സോ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ അങ്ങനെ ഒരു പാരൻ്റ് വന്ന് വിഷമത്തിൽ ഇനി എൻ്റെ കുഞ്ഞിനെ ഒരു സ്ത്രീ വിൽക്കാൻ ഈ സ്ത്രീ വിൽക്കാൻ ശ്രമിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കേസെടുക്കാതെ വേറെ നിവൃത്തിയില്ല പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവരത് എഫ്ഐആർ ഇടുകയോ അല്ലെങ്കിൽ അവർക്ക് അന്വേഷിച്ചു അവർ അന്വേഷിച്ചപ്പോൾ ഇത് പുതിയ കേസാണല്ലോ ഈ സമയത്തുണ്ടായതാണ് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെയാണെങ്കിൽ അന്ന് അവർ കേസ് കൊടുക്കാതെ ഇപ്പോൾ അവർക്കെതിരെ ഒരു അലിഗേഷൻ വന്നപ്പോൾ കൊടുത്തത് എന്നൊരു പോയിന്റ് വെച്ച് മാത്രം ദൈവ സഹായിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് ആ കേസ് റിജക്റ്റ് ആവുകയും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ എനിക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടായത് ഈ മറുനാടൻ മലയാളി പോലെ ചാനൽ എനിക്കെതിരെ ഇട്ട ന്യൂസ് കുറച്ച് ആളുകളുടെ ഇടയിൽ എത്തുകയും അത് മോനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവുകയും കുടുംബത്തിനെ ബാധിക്കുകയും അവർക്കത് ഒരു 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 പ്രശ്നമാവുകയും ചെയ്തിരുന്നു കാരണം അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല ഈ ഒന്നര എനിക്കാകെ എത്ര ഒരു ഒന്നര മാസം കഴിഞ്ഞാണ് ജാമ്യം കിട്ടുന്നത് ആ സമയം വരെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന സമയമല്ലായിരുന്നു ആ ആ ഗ്യാപ്പിലായിരുന്നു എനിക്കെതിരെ ഇങ്ങനത്തെ ആക്രമണം നടക്കുന്നത് ശരിക്കും ചേട്ടാ എൻ്റെ മറ്റേ കേസിനെ കാട്ടിലും എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായത് ഇതായിരുന്നു കാരണം ഇതേ സ്ത്രീയുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കുന്ന ആൾ ഞാനാണ് അത് ഈ സ്ത്രീക്ക് പോലും അറിയില്ല പല എൻ്റെ ഫ്രണ്ട്സുകൾക്കെല്ലാവർക്കും അറിയാം ഞാനാണ് ഹോസ്പിറ്റലിൽ ബില്ല് കൊടുത്തത് ഞാനും ജോൺ ഫിഷർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങളാണ് ഹോസ്പിറ്റൽ ബില്ല് കെട്ടിവയ്ക്കുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് അതേ സ്ത്രീയെ കൊണ്ട് തന്നെ വേറെ രീതിയിൽ രംഗത്തേക്ക് ഇറക്കിപ്പിക്കുക അതും ഇത്തരത്തിലൊരു അലിഗേഷൻസ് ഉണ്ടാക്കുക അതൊരു ഭയങ്കര വലിയ സ്റ്റോറിയാണ് അത് ആക്ച്വലി ഇവരൊക്കെ ഈ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എന്തെങ്കിലും ചെയ്തു പോകുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ മേ ബി അതൊക്കെ ആയിരിക്കാം ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീ ആക്രമിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അത് കൂടെ നിന്ന് ചില ആളുകളുണ്ട് ഈ സ്ത്രീ അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ നിന്ന എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്താണ് എനിക്കെതിരെ ഇത്രയും പ്ലാനിങ് ഇട്ട് തന്ത്രപരമായിട്ട് എന്നെ ആക്രമിക്കാൻ നിന്നത് അത് ഒരു പേരുദോഷം എന്ന രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് ചേട്ടാ എന്നെ ആക്രമിക്കുക എൻ്റെ ആക്ടിവിസം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ പ്രതി ഞാൻ പ്രതികരിക്കുന്നതിനെ നിർത്തുക ഞാൻ പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ കൊണ്ടാണ് പക്ഷേ റീസൺ ഉണ്ട് അവരുടെ പേഴ്സണൽ ഇതുപോലെ പൊളിറ്റിക്കൽ മൂവ്മെൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണത് അവരുടെ പേഴ്സണൽ ലൈഫിനകത്തുള്ള കുറേ കള്ളത്തരങ്ങൾ കുറേ ഇയാൾ അയാളുടെ ഭാര്യയോട് അയാളുടെ കുട്ടികളോട് കാണിക്കുന്ന കുറേ വൃത്തികേടുകളും കള്ളത്തരങ്ങളും ഞാനായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ച് പറയും എന്നത് ഭയന്നിട്ട് ചെയ്തത് ഈ എനിക്കെതിരെ അലിഗേഷൻ വെച്ച ഒരാളെ പേരിൽ കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അയാൾ ജാമ്യത്തിലാണ് അയാളുടെ ഭാര്യ ഇയാൾ ഇയാളുടെ ഭാര്യയൊക്കെ ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ ബോഡിയെ ടൂളാക്കി അവരുടെ രാഷ്ട്രീയം ഈ പുരുഷന്മാർ സംവദിച്ച് ഈ സ്ത്രീകളെ വിറ്റ് ജീവിക്കുന്ന തരത്തിലുള്ള അനീതി കണ്ടപ്പോൾ ആക്രമണം കണ്ടപ്പോൾ പുരോഗമന പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പുരോഗമനം എടുത്ത് ഇവർ വലിയ സംഭവമാണെന്ന് പറയുകയും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇവർ ഭയങ്കരമായ തോൽവികൾ ഈ പുരുഷന്മാരാകുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ തെളിവുകളും അതിൽ ഞാൻ പേടിച്ച് നാളെ ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പ്രതികരിച്ചു അവിടെ അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത് അതായത് അവരുടെ സ്വകാര്യ ജീവിതത്തിനകത്തേക്ക് ഞാൻ വളരെ പേഴ്സണലി ഉള്ള ഇടത്തേക്ക് വരെയും ഞാൻ പോയി ഒരു സ്ത്രീ ആക്രമിക്കുക എന്ന് പറയുന്ന ഇടത്ത് പേഴ്സണലി എങ്ങനെ പോകാൻ പറ്റും കണ്ണ് കാണുന്ന ഇടത്ത് പ്രതികരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എത്ര വർഷം എട്ടൊമ്പത് വർഷമായിട്ടുള്ള സുഹൃത്താണെങ്കിൽ പോലും എനിക്കതിനെ ഇതാക്കാൻ പറ്റിയില്ല അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണടയ്ക്കാനോ പറ്റിയില്ല കുറേ നാളുകളായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ സ്ത്രീ ആക്രമിക്കുന്നത് ഈ ദിയ അത്യാവശ്യം കാര്യങ്ങളിലേക്ക് ഇടപെടുകയും ബിഗ് ബോസിലേക്ക് പിന്നെ എത്തുകയും അത്തരത്തിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്ത ആളാണ് ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ലിബറൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് അടുത്തേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വന്നു പോകുന്നവർ ചിലപ്പോൾ ബോൾഡ്നെസ് കണ്ടിട്ടായിരിക്കും വരുന്നത് പക്ഷേ ഉള്ളിലേക്ക് എത്തുമ്പോൾ ദിയ അങ്ങനെ ഒരു ബോൾഡ് ബോൾഡായിട്ടുള്ളൊരു ആളാവണമെന്നില്ല ചിലപ്പോൾ ചെറുപ്പത്തിൽ പ്രതികരിക്കാതെ നിന്നുപോയ ഒരു പെണ്ണായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിന്നു പോകാൻ സാധ്യതയുണ്ട് വ്യക്തിജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുക ഈ കാലഘട്ടത്തിലേക്കുള്ള പ്രണയങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമൊക്കെ കഴിയുന്ന ഒരു 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 നമ്മുടെ നിൽക്കുന്ന ബോൾഡ് ആയിട്ടുള്ള ഉള്ളത് അതേ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ശരിക്കുള്ളത് ജീവിതത്തിൽ വിവാഹം കഴിപ്പിച്ച് അയച്ച സമയത്ത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ ജീവിതത്തിലെ പ്രശ്നങ്ങളും തിക്താനുഭവങ്ങളും കൊണ്ട് ഇനി ഒരു ലൈഫൊന്നും എനിക്ക് എന്നുള്ളത് എല്ലാവരും തന്നെ അങ്ങനെ തന്നെ തീരുമാനിച്ചു വന്നിട്ടുള്ളത് ഇതുവരെയും അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് എനിക്കൊരു പാർട്ട്ണർ വേണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്നൊരു ഇതിലല്ല ഞാൻ പോയത് ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ൊന്ന് രണ്ട് പേരുമായിട്ട് ഭയങ്കര സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തൊരു നാല് ഒരു ഒരു നാല് വർഷമായിട്ട് ഒരു നല്ലൊരു സുഹൃത്ത് ഭയങ്കരമായ സപ്പോർട്ടിനുണ്ട് ഈ നമ്മൾക്കൊരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയാളുടെ തിരക്കുകൾ കൊണ്ട് അയാൾക്ക് ആവേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്നെ ബാധിക്കലുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് ഈഗോകളായിട്ടും സെൽഫിഷായി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം രാവിലെ ഒരു സമയത്തൊരാൾ ആ ഇതേ ആൾ വിളിക്കും ഉച്ചയ്ക്ക് വിളിക്കും വൈകിട്ട് വിളിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ മാത്രം വിളിക്കുമ്പോഴേ തുടങ്ങും പ്രശ്നങ്ങൾ അപ്പോൾ അത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതുപോലെയൊക്കെ എനിക്കും ഉണ്ട് പക്ഷേ അങ്ങനെ കരഞ്ഞു കണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് ജീവിതം ഇല്ലാതാക്കി പോകുന്ന ഒരിതൊന്നുമില്ല പക്ഷേ എനിക്ക് ഡിപ്രഷൻ പോലുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് മീൻസ് ചില ചില വിഷയങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അത് റിലേഷൻഷിപ്പെന്നല്ലോ ഞാൻ പറയുന്നു എൻ്റെ കുടുംബ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് ഇനി അടുത്ത് എങ്ങനെ പോവും ആ ഇപ്പം കാശില്ലല്ലോ ഓ ഇനി ഇത്ര സമ്പാദിക്കണമല്ലോ ഇനി വീടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനം ഉമ്മായുടെ കാര്യങ്ങൾ ഉമ്മ പാപ്പയൊക്കെ പ്രായമായി വരുന്നു മകൻ്റെ കാര്യം അൻ്റെ മുന്നോട്ടുള്ള സ്റ്റഡി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ച് ആകെ വഷളായി എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പ്രശ്നമൊക്കെ ഉണ്ട് ഞാൻ കുറേ നാളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് പക്ഷേ ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ചെടുക്കാറ് മീൻസ് നമ്മൾ ഈ തേർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ പൊതുവേ സ്ത്രീകളുടെ ഹോർമോണൊക്കെ മാറിമറിഞ്ഞ് വന്ന് പലർക്കും ചിലപ്പോൾ ബോൾഡായിട്ട് ആരും വേണ്ട എന്നൊക്കെ ജീവിക്കണമോ വിചാരിക്കുന്നവർക്കൊക്കെ ആരെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും സ്വാഭാവികം കൂടെ ഉണ്ടാവണമെന്നൊക്കെ ഈ നമ്മളെത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഒന്നാരെങ്കിലും ആരെങ്കിലും വന്ന് നമ്മളൊന്ന് ചേർത്ത് അണച്ചിരുന്നെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള യഥാർത്ഥ ഒരു ഒരു ദിയാസനയൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞില്ലേ ജീവിതത്തിൽ എന്തായാലും ഒരു പാസ്റ്റ് ലൈഫിൽ ഒന്നുമല്ലാത്തൊരു ധിയാസന ഉണ്ട് ജീവിതത്തിൽ ഒരു രീതിയിലും പ്രതികരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ തകർന്നൊക്കെ പോകുന്ന തളർന്നൊക്കെ പോകുന്ന അത് എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അത്ര ഇടങ്ങളെ നശിപ്പിക്കാനും അത്ര ഇടങ്ങളെ പ്രൊവോക്ക് ചെയ്യാനും ജീവിതത്തിൽ അത്രമാത്രം ആത്മാർത്ഥമായ മനുഷ്യർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ആക്ച്വലി അത്രത്തോളം ആത്മാർത്ഥം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു എന്നെ ചതിക്കാൻ കൂട്ടുന്നത് അതാണ് ആ വിഷയം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഞാൻ ഇത്രയും ആ വിഷയത്തെ പറ്റി പറഞ്ഞത് അപ്പം അതുപോലെ എൻ്റെ ചുറ്റിൽ വന്നിട്ടുള്ള മനുഷ്യരൊക്കെ എന്നെ മനസ്സിലാക്കിയ മനുഷ്യരുണ്ട് അതുപോലെ തന്നെ എന്നെ നന്നായിട്ട് ഉപയോഗിച്ച മനുഷ്യരുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് എന്നെ നശിപ്പിച്ച് നല്ല രീതിയിൽ എൻ്റെ ജീവിതം ഇല്ലാതാക്ക ആക്കി തരാം എന്ന പ്രീ പ്ലാൻഡിൽ ഇപ്പോഴും നിൽക്കുന്ന മനുഷ്യരുണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് സഹായങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ അത് ആ ചോദ്യത്തിന് എനിക്ക് ആൻസർ തരാൻ പറ്റത്തില്ല കാരണം ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കി കളഞ്ഞപ്പോൾ എന്തിനാ ഈ വക സ്ട്രെസ്സ് എടുത്ത് വെക്കണേന്ന് പറയും ഇപ്പം ആ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നില്ല പക്ഷെ ഇതെല്ലാം ഉണ്ട് കാരണം ഇതെല്ലാം പതിയെ പതിയെ പോകെ പോകെ പോകേ അറിയുള്ളൂ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്നറിയോ എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടിനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരാൾ വന്ന് നല്ല രീതിയിലൊക്കെ സഹായിച്ചാൽ ഒരു ആങ്സൈറ്റി ഇനി നാളെ ഇത് പണി കിട്ടുമോ ഇനി എന്തായിരിക്കും ഇത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെ കുറച്ച് ഇതായി പോവാറുണ്ട് എല്ലാം നല്ല രീതിയിലൊക്കെ വരുവായിരിക്കും എന്ന് പ്രതീക്ഷനങ്ങ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമുക്ക് ആരെയും ചൂന്നും നോക്കി ആരെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ചേട്ടാ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോഴത്തുള്ളൊരു ജീവിതം ഇങ്ങനെ തന്നെ സമരവും ജോലിയുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് അതേ സമരത്തിന് ആർജ്ജവം കൂടുവോ അതേ ജോലിയിലേക്ക് ഒതുങ്ങിക്കൂടുവോ ഇല്ല ചേട്ടാ എനിക്കിനി സമരമൊന്നും കൂടുതലായിട്ട് കൊണ്ടുപോകാനൊന്നും വയ്യ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് എനിക്കൊരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ അതിൻ്റെ പരിപാടികളിലാണ് അതിങ്ങനെ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള ആളുകളുടെ കുട്ടികളെയും അതുപോലെ വയസ്സായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെയും വെച്ചുകൊണ്ടുള്ള അപ്പോൾ അവർക്ക് ഈ കുട്ടികളെ നോക്കാം അവർക്ക് ഇച്ചിരി പാമ്പറിങ് കൊടുത്തൊരു ഫാമിലി പോലെയൊക്കെ കഴിയാം അങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ പ്രായമായ കമ്മ്യൂണിറ്റികളെ ഒന്നും നോക്കാനൊന്നും ആരുമില്ല പലരും പല രീതിയിൽ സൈഡൽ പോലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ആത്മഹത്യാ പ്രവണതകൾ കൂടുതലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊന്നും ഒരാളും ഇനി ചെയ്യരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ ഉള്ളിലെ യഥാർത്ഥത്തിൽ ഞാനിത് പറയുമ്പോൾ ഞാൻ വലിയൊരു നന്മമുരമൊക്കെ ആയിപ്പോകും അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്മ്യൂണിറ്റികൾ ഞാൻ ഇഷ്ടം പോലെ പേരുടെ ഞാൻ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടുണ്ട് പാരൻസ് ഇല്ലാതെ റെസ്പോൺസിബിലിറ്റി ആരും അവരെ കൂടെ ഇല്ലാതെ സെക്സ് വർക്കൊക്കെ ചെയ്ത് അവസാനം അതിനൊന്നും പറ്റാതെ ആരും നോക്കാനുള്ളതൊക്കെ നിൽക്കുന്ന കമ്മ്യൂണിറ്റികളെ എനിക്ക് കൊണ്ടു വന്നൊരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്ന് ഞാൻ ഇത്രയും നാൾ ചെയ്ത പണിക്ക് എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണ്ട ചേട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഇത് കൊണ്ടുവരണം ആഗ്രഹം നടക്കട്ടെ അത് സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യമാണ് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഗുണകരം അല്ല അതിന് എനിക്ക് സമൂഹത്തിന്റെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും അത് അത് ഞാൻ ചിലപ്പോൾ കെഞ്ചിയൊക്കെ ചോദിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മറ്റ് ഞാൻ ഒരു കാര്യത്തിനും എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആരുടെ ഒന്നും പറയണ്ട കാരണം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ പോലും ഇപ്പം ഇപ്പം എൻ്റെ മോൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നീ അത് ചെയ്യരുതെന്നൊക്കെ ഞാൻ പറയാറൊക്കെയുണ്ട് അപ്പം അഭിപ്രായങ്ങളൊക്കെ പലർക്കും പല രീതികളിലൊക്കെ വരുകയൊക്കെ ചെയ്യും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ദ്രോഹമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക അതിനകത്ത് യാതൊരു വിധ മടിയും വേണ്ട സംശയവും വേണ്ട പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു മൂമെൻ്റ് വയ്ക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സമരം മുറ കാണിച്ചു അതൊരു പ്രതിഷേധാത്മകമായി കാണിക്കുമ്പോൾ അത് ഗതികെട്ട് പോകുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അതിനെയൊന്നും ആ ഒരു കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെ ആളുകളാവണമെന്നോ അല്ലെങ്കിൽ ഞാൻ അതൊരു ഇൻഫ്ലുവൻസറായി ആളുകളെ അതിലേക്ക് കണക്ട് ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കില്ല ദൈവ ഇത് അത്തരത്തിലൊന്നും ഞാൻ എനിക്ക് കയ്യബത്തങ്ങളൊക്കെ പറ്റും എനിക്ക് എൻ്റെ ജീവിതത്തിൽ തെറ്റൊക്കെ പറ്റും ഞാൻ എൻ്റെ ലൈഫിൽ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്തിട്ടുള്ളൊരു സ്ത്രീയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഞാൻ അറിയാതെ പോലും ചെയ്തിട്ടുണ്ടാവണം മേ ബി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം ആരും ശരിയെന്നല്ലോ അപ്പം നല്ലത് എന്താണ് അത് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ നല്ലത് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇതിൽ കഴിയട്ടെ എല്ലാവിധ ആശംസകൾ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച്